നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ഡിപ്ലോമാറ്റിക് ബാഗേജ് മറയാക്കി സ്വർണം കടത്തിയ കേസ് അന്വേഷിക്കാനായി NIA സംഘം യു എയിൽ കാലുകുത്തിയത് മുതൽ തത്ത പറയുന്നത് പോലെയാണ് പല ഭാഗങ്ങളിലും വെളിപ്പെടുത്തൽ വരുന്നത്. NIA പോലും ചോദിക്കാതെയാണ് മാധ്യമങ്ങളിൽ കയറിയും തങ്ങളെ മാപ്പ് സാക്ഷിയാക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി പലരും വെളിപ്പെടുത്തലുകൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഷീജ എന്ന സ്ത്രീ തനെങ്ങനെയാണ് കേസിൽ ഉൾപ്പെട്ടതെന്നും താൻ എങ്ങനെയാണ് സ്വർണ്ണക്കടത്തുകാരുടെ വലയിൽപ്പെട്ടതെന്നും തൻ്റെ ജീവിതത്തെ എങ്ങനെയാണെന്ന് ബാധിച്ചതെന്നും താൻ എത്രമാത്രം ലാഭം ഇതിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലുമൊക്കെയായി രംഗത്ത് വന്നു. എന്തുകൊണ്ടും NIA ഷീജയെ പിടികൂടുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പൂർണ്ണമായും ഷീജയ്ക്ക് പൂട്ടുവിഴും. എങ്കിലും ഒരു ദിവസവും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഷീജ നടത്തുകയാണ്. കഴിഞ്ഞ ദിവസമാണ് തങ്ങളുടെ മകളുടെ ജീവൻ വെച്ചുകൊണ്ട് സ്വർണ്ണക്കടത്ത് സംഘത്തെ തലവൻ കളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷീജ രംഗത്തെത്തിയത്. മകളുടെ വിവാഹം മുടക്കിയതായുള്ള ആരോപണമാണ് ഷീജ ഉന്നയിച്ചിരുന്നത്. തിരുവനന്തപുരം കടയ്ക്കൽ സ്വദേശിനിയാണ് ഷീജ. പാലക്കാട് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്ന രണ്ടാമത്തെ മകൾ ഷംനാസിന് നല്ലൊരു കുടുംബത്തിൽ നിന്ന് വിവാഹാലോചന വന്നിരുന്നു. പക്ഷേ അതെല്ലാം മുടക്കിയത് ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് സംഘത്തിലെ തലവനാണ് എന്നാണ്, തലവനും കൂട്ടാളികളുമാണ് എന്നാണ് ഷീജ ആരോപണം ഉന്നയിക്കുന്നത്. മകളെ വിവാഹം കഴിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ ദ്രോഹിക്കുകയാണ് വയനാട് സ്വദേശിയായ ഈ സ്വർണ്ണക്കടത്ത് തലവൻ എന്നാണ് ഷീജ ആരോപിക്കുന്നത്. തലവൻ്റെ അനുയായികൾ വരൻ്റെ വീട്ടിൽ ചെന്ന് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നാണ് ഷീജ പറഞ്ഞിരിക്കുന്നത്. മകൾ ഏറെക്കാലം ജയിൽ ശിക്ഷ അനുഭവിച്ചു എന്ന് പോലും പറഞ്ഞ് വിശ്വസിപ്പിച്ചു എന്നാണ് ഷീജ പറയുന്നത്. വരനായ യുവാവ് തന്നെയാണ് തങ്ങളുടെ ഇക്കാര്യങ്ങൾ പറഞ്ഞതെന്നും ഷീജ പറയുന്നുണ്ട്. കൂടാതെ മകളുടെ സമൂഹമാധ്യമ പേജുകളിൽ നിന്ന് കോളേജിലെ സുഹൃത്തുക്കളോടൊപ്പമൊക്കെ ഇരിക്കുന്ന ചിത്രങ്ങളെടുത്ത് അപകീർത്തിപ്പെടുത്തുകയാണ് എന്നും ഷാർജയിൽ താമസിക്കുന്ന, ഇപ്പോൾ ഷാർജയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന തിരുവനന്തപുരം സ്വദേശിയായ ഷീജ വെളിപ്പെടുത്തുകയാണ്. കള്ളക്കടത്ത് സംഘം ഇപ്പോഴും തങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നാണ് ഷീജ അടുത്തിടെ നൽകിയ വെളിപ്പെടുത്തലിൽ പറഞ്ഞിരിക്കുന്നത്. ഇവരെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും ആർക്കു മുമ്പിലും പറയാൻ തയ്യാറാണ് എന്നുള്ള ഒരു ഉറച്ച നിലപാടിലാണ് ഷീജ ഇപ്പോൾ ഉള്ളത്. എങ്കിൽ കൂടി ഷീജയ്ക്ക് കുരുക്കു മുറുകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഷീജയും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഷീജ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ ഉൾപ്പെട്ടത്. ലാഭം കിട്ടും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സ്വർണ്ണക്കടത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. മാത്രമല്ല നിരവധി സ്ത്രീകളെ സ്വർണം കടത്തുന്നതിന് ഷീജ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ തൻ്റെ 3 മക്കളുടെയും ജീവൻ അപകടത്തിലാകും എന്നറിഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തുന്നത് എന്ന് ഷീജ പറയുകയാണ്. ഞങ്ങളെ സംരക്ഷിക്കണം, സ്വർണ്ണക്കടത്ത് കേസിലെ എല്ലാ പ്രതികളെ പറ്റിയുള്ള വിവരങ്ങൾ നൽകണം, ഫൈസൽ ഫരീദ് അടക്കമുള്ളവരെ അറിയാം എന്നാണ് ഷീജ പറയുന്നത്. ഫൈസൽ ഫരീദിൻ്റെ പേര് നിരവധി തവണ ഉയർന്നു കേട്ടിരുന്നതായും ഷീജ പറയുകയാണ്. ഫൈസൽ ഫരീദിനെ ചോദ്യം ചെയ്യാനാണ് NIA സംഘം UAE എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് വരുന്നത്. ഫൈസൽ ഫരീദിൻ്റെ പേര് വയനാട് സ്വദേശിയിൽ നിന്നാണ് കേട്ടത് എന്നാണ് ഷീജ പറയുന്നത്. പല പ്രാവശ്യം ഈ ഒരു പേര് ഞാൻ കേട്ടിരുന്നു, ഇവർ തമ്മിൽ ബിസിനസ് ബന്ധമുണ്ട് എന്നാണ് കരുതിയിരുന്നത് എന്നും ഷീജ പറയുകയാണ്. ഷാർജയിൽ തയ്യൽകടയും ബ്യൂട്ടി പാർലറുമാണ് ഷീജ നടത്തിയിരുന്നത്. ഭർത്താവ് നേരത്തെ ഒരു കല്യാണം കഴിച്ച് മാറി താമസിക്കുകയുണ്ടായി. 14 വർഷമായി UAE-യിൽ ഇവർ ബിസിനസ് ചെയ്തു വരികയാണ്. തങ്ങൾ ഇത്രയും നാൾ സമാധാനപരമായി ജീവിച്ച് വരികയായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പെൺമക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാനായി മകനിപ്പോൾ UAE-യിൽ ജോലി അന്വേഷിക്കുന്നു. 9 മുൻപാണ് UAE-യിലെ സ്വർണ്ണക്കടത്ത് സംഘവുമായി അടുപ്പമുണ്ടായത് എന്നും മലപ്പുറം സ്വദേശിയായ യുവാവാണ് തങ്ങളിതിലേക്ക് പരിചയപ്പെടുത്തി നൽകിയത് എന്നുമൊക്കെ ഇതിനു മുൻപ് ഷീജ വെളിപ്പെടുത്തുകയുണ്ടായി. മലപ്പുറം സ്വദേശിയുടെ പ്രേരണയിൽ നാട്ടിലെ വീടും പറമ്പും വിറ്റുകിട്ടിയ 48 ലക്ഷം രൂപയിൽ നിന്ന് 28 ലക്ഷത്തിലേറെ രൂപ സ്വർണ്ണക്കടത്ത് ബിസിനസ്സിൽ പങ്കാളിയാകാൻ നൽകി എന്നും ഷീജ കുറ്റസമ്മതം നടത്തുന്നുണ്ട്. മകളുടെ വിവാഹത്തിനും വിദ്യാഭ്യാസ ചെലവുകൾക്കും ഉപകരിക്കും വിധം പ്രതിദിനം വലിയൊരു സംഖ്യ ലാഭവിഹിതം നൽകാം എന്നായിരുന്നു ഈ സംഘാംഗങ്ങൾ വാഗ്ദാനം ചെയ്തത് എന്നാണ് ഷീജ പറയുന്നത്. ആ വാക്കുകളിൽ ഞാൻ വീണുപോയി എന്നാണ് ഷീജ കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്നത്. നഷ്ടപ്പെട്ട വീടിനേക്കാളും വലിയ വീട് മാസങ്ങൾക്കകം പണിതു തരാൻ സാധിക്കും എന്ന് ഇവർ പറഞ്ഞ് പ്രലോഭിപ്പിച്ചതായും ഷീജ പറയുകയാണ്. ലാഭവിഹിതം ഒന്നിച്ച് നൽകിയാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ ആ കാലയളവിലെ ലാഭം കൂടി നൽകാമെന്നും ഉറപ്പ് നൽകിയതോടുകൂടി മറ്റൊന്നും ആലോചിക്കാതെ യാതൊരു രേഖയുമില്ലാതെ പണം കൈമാറി എന്നാണ് ഷീജ പറയുന്നത്. പിന്നീട് മൂത്ത മകളുടെ കല്യാണമായപ്പോൾ 93 ദിർഹം തിരികെ വാങ്ങി ബാക്കി തുക ലാഭവിഹിതം ചേർത്ത് നാട്ടിൽ കൈമാറും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു. നേരത്തെ 3 വിവാഹം കഴിച്ച സംഘത്തലവൻ മകൾ ഷംനാസിനെയും വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതോടുകൂടിയാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത് എന്നാണ് പിന്നീട് നടത്തിയ അന്വേഷണങ്ങളിലൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്.
അതിനുശേഷം ഷീജ മകളെ നൽകാത്തതിനുള്ള ഒരു പക വീട്ടിലാണ് ഇത്രയും നാൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് സമൂഹ മാധ്യമങ്ങളിലടക്കമുള്ള ആ അപകീർത്തിപ്പെടുത്തൽ അതുകൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഘത്തലവനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ഇവരെല്ലാം വലയിൽ കുരുക്കപ്പെടും എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ കടത്ത് രീതികളെ പറ്റിയും ഷീജ വെളിപ്പെടുത്തുന്നുണ്ട്. നാട്ടിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ഷാർജയിലെ വില്ലയിൽ താമസിപ്പിച്ച കാരിയർമാരായി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഇവരുടേത്. സ്ത്രീകളെയാണ് അടുത്ത കാലത്തായി ഇതിന് കൂടുതലും ഉപയോഗിച്ചിരുന്നത് എന്നാണ് സംഘത്തലവൻ വ്യക്തമാക്കുന്നത്. ഒരിക്കൽ തന്റെ സഹോദരിയെയും മകളെയും കൊണ്ടുവന്ന് വൻതോതിൽ സ്വർണം കടത്തിയതായും ഇവർ ആരോപിക്കുന്നുണ്ട്. യുഎഇയിൽ നിന്ന് ഗ്രോസറി, കഫ്റ്റീരിയ തുടങ്ങിയവയിടങ്ങളിൽ കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്ന യുവാക്കളെയും ഇതിന് ഏർപ്പാടാക്കുന്നുണ്ട്. ഇവരെ വല വീശി പിടിക്കാനും പ്രത്യേക പരിശീലനം നേടിയ ആളുകളുണ്ട്. ഗ്രോസറികളിലും മറ്റും ചെന്ന് പരിചയപ്പെട്ട വിമാന ടിക്കറ്റും അതുപോലെ തന്നെ 600,000 രൂപയും വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇവർ സ്വർണ്ണക്കടത്ത് ആളുകളെ പിടികൂടുന്നത്. സ്വർണത്തിൽ പ്രോട്ടീൻ പൊടി കൂടി ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കി രഹസ്യഭാഗങ്ങളിൽ ഒളിപ്പിച്ചാണ് ഇവർ കടത്തുന്നത്. സംഘത്തലവൻ ഒരിക്കൽ ഇയാളുടെ സഹോദരിയെയും മകളെയും അതിന് ഉപയോഗിച്ചതായും ഷീജ വെളിപ്പെടുത്തുകയുണ്ടായി. ദൈറയിലെ ഒരു ജ്വല്ലറിയാണ് ഇതിനെല്ലാം കൂട്ടി നിൽക്കുന്നത് എന്നും ഇതിനു മുൻപ് ഷീജ വെളിപ്പെടുത്തുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.